നമസ്കാരം. തെരഞ്ഞെടുപ്പ് ആവേശത്തിരിയിലെത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ നേമത്തിൽ കുമ്മനത്തിനായി വോട്ടഭ്യർത്ഥിച്ച് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് എത്തിയിരിക്കുകയാണ്. കുമ്മനം രാജശേഖരന്റെ വിജയം ഉറപ്പാണെന്നാണ് ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് പറയുന്നത്. ഇത്തവണ BJP വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീശാന്ത് പറഞ്ഞു. പൂജപ്പുരിയിൽ കുമ്മനത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ കിട്ടിയത് പാർട്ടി വോട്ടുകളാണ്, വ്യക്തിപരമായ വോട്ടുകൾ കുറച്ചു വല്ലതും കാണുമെന്നും അതേപോലെ ഇത്തവണ തിരുവനന്തപുരം മത്സരിക്കാൻ പോകുന്ന കൃഷ്ണകുമാറിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്നും ശ്രീശാന്ത് പറഞ്ഞു. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നും തിരുമലയിലേക്കായിരുന്നു കൂട്ടയോട്ടം. ഫ്ളാഗ് ഓഫ് ചെയ്തതിന് ശേഷം യുവാക്കൾക്കൊപ്പം ശ്രീശാന്ത് മോഡി. നേമത്തെ ഗുജറാത്തിനോടുപമിച്ച് പരമാശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കുമ്മനം രാജശേഖരൻ. വികസന കാര്യത്തിൽ നേമം ഗുജറാത്തിനൊപ്പമാണെന്നാണ് കുമ്മനം പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞിരുന്നത്. വികസന കാര്യത്തിൽ BJP മാതൃകാ സംസ്ഥാനം എന്ന നിലയിലാണ് ഗുജറാത്തിനോട് ഉപമിച്ചത്. മുരളീധരന്റെ വരവോട് BJP വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന ആരോപണം തെറ്റാണെന്നും കോൺഗ്രസിന്റെ വോട്ട് ചോരാതെ അവർ നോക്കിയാൽ മതിയെന്നും കുമ്മനം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത് ഗാന്ധിജിയുടെ ഇന്ത്യയാണെന്ന് ഞങ്ങൾ തെളിയിക്കുമെന്നായിരുന്നു കുമ്മനത്തിന്റെ പ്രസ്താവനയോട് മുരളീധരന്റെ പ്രതികരണം. അതേപോലെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ നേമമണ്ഡലം ഉണ്ടായ കാലം മുതൽ പല കക്ഷികൾക്കും തുടർച്ചയായ കാലം പിന്തുണ നൽകിയിരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു ഇത്. 1957 CPI നിലകൊണ്ട മണ്ഡലം 1960 PSP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. അതേപോലെ 1960 CPM-നെയും 1970 വീണ്ടും PSP-യെയും വിജയിപ്പിച്ചിരുന്നു. തുടർന്ന് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ച മണ്ഡലത്തിൽ പിന്നീട് 1987 വരെ കോൺഗ്രസിനൊപ്പം മണ്ഡലം നിലയുറച്ചു നിന്നു. 2021 മണ്ഡലം തിരികെ പിടിക്കാൻ കോൺഗ്രസ് നേരിട്ട് രംഗത്തിറക്കിയത് K. മുരളീധരനെയാണ്. അച്ഛൻ മത്സരിച്ച മണ്ഡലത്തിൽ പാർട്ടിക്ക് വേണ്ടി അഭിമാന പോരിനിറങ്ങുമ്പോൾ മുരളീധരൻ പ്രതീക്ഷ വെക്കുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ്. ലോക്സഭാ പോരിൽ ശശി തരൂരിന്റെ കരുത്തിൽ രണ്ടാമതെത്തിയ മണ്ഡലത്തിൽ ആഞ്ഞുപിടിച്ചാൽ കൈപ്പിടിയിലാക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. 2016 താമര വിരിഞ്ഞതോടെ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ മണ്ഡലമാണ് നേമം. ഇത്തവണ താമര കൊഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരള രാഷ്ട്രീയം. വിജയിച്ചാൽ മതിയാകുമെന്നുറച്ച് NDA തല്ലിക്കൊഴിക്കാനുറച്ച് LDFും UDFും കച്ചമുറുക്കുമ്പോൾ സംസ്ഥാനത്ത് മറ്റെങ്ങുമില്ലാത്ത വീരും വാശിയുമാണ് നേമമണ്ഡലത്തെ കാത്തിരിക്കുന്നത്. കേരളത്തിലെ BJP അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കോൺഗ്രസ് CPM ധാരണയുടെ ഭാഗമെന്നാണ് കുമ്മനം രാജശേഖരൻ ആരോപിക്കുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യം നേമത്തെ കോമയിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അതൊരിക്കലും അനുവദിക്കില്ലെന്നുമാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. നേമത്തെ കരുത്തുറ്റ പോരാട്ടത്തെ അതിജീവിക്കാൻ ശക്തികേന്ദ്രമായ തന്ത്രവുമായി BJP ലഭിക്കുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബൂത്തുകളെ 43 ശക്തികേന്ദ്രങ്ങളായി തിരിച്ച് താഴെത്തട്ടിൽ വിപുലമായ പ്രചാരണ തന്ത്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മണ്ഡലത്തിൽ 55,000 BJP വോട്ടുകൾ ഉണ്ടെന്നും അത് ഉറപ്പിച്ചാൽ വിജയിക്കുമെന്നാണ് കുമ്മനം രാജശേഖരന്റെ കണക്കുകൂട്ടൽ. പുഷ്പവൃഷ്ടി, മേളം, ആരതി ഒഴിയൽ, പ്രവർത്തകരുടെ ആവേശം നിറയുന്നതാണ് കുമ്മനത്തിന്റെ പ്രചാരണം. K. മുരളീധരനെതിരെ ത്രികോണ മത്സരം കടുപ്പിച്ചതോടെ റോഡ് ഷോയും വാഹന പര്യടനവും എല്ലാം മാറ്റിവെച്ച് പദയാത്രയാണ് പ്രധാന തന്ത്രം. ഇടവഴികളിലൂടെ നടന്ന് ഓരോ വോട്ടറെയും നേരിൽ കാണാൻ ശ്രമിക്കുകയാണ് കുമ്മനം രാജശേഖരൻ. ഓ രാജഗോപാലൻ വിരിയിച്ച താമരയെ ഉറപ്പിച്ച് അതേപോലെ തന്നെ പ്രതിഷ്ഠിക്കാൻ കുമ്മനം രാജശേഖരന് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസവും BJP ഉണ്ട്. 2016 വട്ടിയൂർക്കാവിൽ കുമ്മനത്തിനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. 2016 വരെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളാണ് LDFന്റെ സ്ഥാനാർത്ഥി V. ശിവൻകുട്ടി. 2016 ഓ രാജഗോപാലിനോട് പരാജയപ്പെട്ടപ്പോഴും LDFും BJPയും തമ്മിലുള്ള വോട്ട് വീതത്തിൽ കാര്യമായ കുറവുണ്ടായിരുന്നില്ല എന്നതാണ് LDFന്റെ പ്രതീക്ഷകൾക്ക് ആധാരം. ആകെ വോട്ടർമാരിൽ 60% കൂടുതൽ ഭൂരിപക്ഷ വിഭാഗത്തിലുള്ളവർ BJP ഉള്ളതിനാൽ കേരളത്തിലെ ഏറ്റവും വിശ്വാസമർപ്പിക്കുന്ന മണ്ഡലമാണ് നേമം. അവിടെ വിജയിച്ചത് പാർട്ടിക്ക് പുറത്തുള്ള തന്റെ സ്വീകാര്യത കൊണ്ടുകൂടിയാണെന്നാണ് രാജഗോപാലൻ പറയുന്നത്. എന്നാൽ 2016 ശേഷം നടന്ന ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നേമം കൂടെ നിന്നത് NDA. ഈ കണക്കുകളാണ് കുമ്മനത്തിനെ നിർത്താനുള്ള ആത്മവിശ്വാസത്തിന് പിന്നിൽ. ജയിച്ചാൽ മറ്റെങ്ങും പോകാതെ 5 വർഷവും MLA ഇവിടെ ഉണ്ടാകുമെന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. MLA സ്ഥാനം കളഞ്ഞ് ലോക്സഭയിലേക്കും പിന്നീട് വേറെ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന മുരളീധരനെ കുത്തിയാണ് ആ പരാമർശം. എന്നാൽ വട്ടിയൂർക്കാവ് പോലെ നേമത്തെയും പരിപാലിക്കുമെന്നാണ് മുരളീധരന്റെ ഉറപ്പ്. തോറ്റപ്പോഴും അധികം അകലെയല്ലാതെ ആ വിജയമാണ് ശിവൻകുട്ടി
ലക്ഷ്യമിടുന്നത് നേമത്ത്. ഏതായാലും ഇത്തവണ വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും നേമത്ത് കാഴ്ചവെക്കുക എന്നതിലും സംശയിക്കേണ്ടതില്ല.